സ് നമുക്കിന്ന് ഹിന്ദിയിലെ ബഹാദൂർ ബിത്തോ എന്ന ചാപ്റ്ററാണ് മനസ്സിലാക്കാനുള്ളത് ബഹാദൂർ എന്ന് പറഞ്ഞാൽ എന്താണ് സാഹസി അല്ലെങ്കിൽ ബ്രേവ് എന്നൊക്കെയാണ് അർത്ഥം ധീരയായ ധീരയായ ബിത്തോ എന്നത് ഒരു സ്ത്രീയുടെ പേരാണ് ധീരയായ ഈ സ്ത്രീയുടെ കഥയാണ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത് ഇതൊരു പഞ്ചാബി ലോക് കഥയാണ് പഞ്ചാബ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റാണ് പഞ്ചാബ് ලോගද എന്ന රഞලදාാണ නාඩോടි කද ആകൾടയലെ പ්‍රසිද්ධമാය කද අනවര අදයාන ಈ බාද බත්തോ. අප ඉදිര ඇස්ත්‍රയുടെ සහසිගත എදාണන නමු නෝකම්.ඒක් किसाන් था उसකි बීවීക නම්තා බിත්തോ.ඒක් दिකිसाන්නේ බිත්തස कहा සබජම खේත්ම හල් चलලාරහතා तो එක් ශේරණ ආකර කहा किसाാන් किसाන් अपना बेल मुझे दे दे वरना मैं तुझे खा जाऊंगा एक किसान था കിസാൻ എന്ന് പറഞ്ഞാൽ ആരാണ് കർഷകൻ പാടത്തൊക്കെ ജോലി ചെയ്യുന്ന ആളില്ലേ കർഷകൻ അതിനാണ് അവർക്കാണ് കിസാൻ എന്ന് പറയുന്നത് ഒരു കർഷകൻ ഉണ്ടായിരുന്നു ബീവിക നാം ത പി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരായിരുന്നു ബിത്തോ ബീവി എന്ന് പറഞ്ഞാൽ വൈഫ് ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരായിരുന്നു ബിത്തോ ഏക് ദിൻ ഒരു ദിവസം കിസാനെ ബിത്തോസി കഹ ഈ കർഷകൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു സുബ് ജപ്മേ ഖേദ് മേ ഹൽ ചലാരഹാത്ത രാവിലെ സുബ എന്നു പറഞ്ഞാൽ രാവിലെ ജപ്മേ ഖേത് മേ ഖേത് എന്ന് പറഞ്ഞാൽ വയല് കൃഷി ചെയ്യുന്ന സ്ഥലമില്ലേ അതാണ് ഖേദ് ഹൽ എന്ന് പറയുന്നത് നമ്മൾ നിലമൊക്കെ ഉഴുത് മറിക്കുന്ന ഒരു ഉപകരണമില്ലേ അതിനാണ് ഹൽ എന്ന് പറയുന്നത് മലയാളത്തിൽ കലപ്പ എന്ന് പറയും കാളകളൊക്കെ ഉപയോഗിച്ചിട്ട് ബാക്കിൽ ഈ ഹല് വെച്ചിട്ടാണ് നിലം ഉഴുതു മറിക്കുന്നത് കലപ്പ അതിനാണ് ഹല്ലെന്ന് പറയുന്നത് അപ്പോൾ രാവിലെ ഞാൻ വയലിൽ ഹൽ ചല്ലാറാത്ത ഈ നിലമൊക്കെ ഉഴുതു മറിക്കുകയായിരുന്നു അപ്പോൾ തോ ഈ ക്ഷേറിനെ ആക്കർക്കഹ അപ്പോൾ ഒരു സിംഹം വന്നിട്ട് എന്നോട് പറഞ്ഞു കിസാൻ കിസാൻ കർഷക കർഷക അപ്പനെ ബേൽ മുജേ ദേ തൻ്റെ ഈ കാളയെ എനിക്ക് തരൂ വർണ്ണാമേ തുജേ ഖാജാവുക അല്ലെങ്കിൽ ഞാൻ നിന്നെ തിന്നുകളയും അപ്പോൾ ഈ കർഷകൻ എന്താണ് തൻ്റെ ഭാ ഭാര്യയോട് പറഞ്ഞത് ഞാൻ രാവിലെ തന്നെ വാലിൽ നിലമൊക്കെ ഉഴുത് മറിക്കുമ്പോൾ ഒരു സിംഹം വന്നിട്ട് എന്നോട് പറഞ്ഞു നിൻ്റെ കാളയെ എനിക്ക് തരണം അല്ലെങ്കിൽ ഞാൻ നിന്നെ തിന്നുകളയും ബിത്തോനെ ഉസൈ പൂച്ച അപ്പോൾ ഭാര്യയെ കർഷകനോട് ചോദിച്ചു ബിത്തോ കർഷകനോട് ചോദിച്ചു തുനെ ക്യാ ജ് ദിയ നീ എന്തു നിങ്ങൾ എന്തുത്തരമാണ് പറഞ്ഞത് കിസാനെ കഹ മേനെ കഹ തൂ യുഖ് മേ ഗർജാക്കർ അപ്നി ഗായ് ലേ ആത്താഹ അതോ ഭൂഖോ മർജെ കിസാന്നെ കഹ കർഷകൻ പറഞ്ഞു മേനെ കഹ തൂ യഹി രുക് ഞാന് സിംഹത്തോട് പറഞ്ഞു നീ ഇവിടെ തന്നെ നിൽക്ക് റുക്കന എന്ന് പറഞ്ഞാൽ നിൽക്കുക മേ ഗർജാക്കർ അപ്പനി ഗായ് ലേ ആത്താഹു ർ എന്ന് പറഞ്ഞാൽ വീട് ഗായ് പശു ഞാൻ വീട്ടിലേക്ക് പോയിട്ട് പശുവിനെ കൊണ്ടുവരാം അഗർത്തു ബേൽഖാലേ കാത്തു ഹം ലോക് ബൂഖോ മർജാങ്കെ അഥവാ നീ ഞങ്ങളുടെ കാളയെ തിന്നുകളയുകയാണെങ്കിൽ ഞങ്ങൾ ബൂക്കോ മർജാന എന്ന് പറഞ്ഞാൽ ബൂക്സെ മർജാന വിശപ്പ് കൊണ്ട് മരിച്ചു പോകും നീ ഞങ്ങളുടെ കാളയെ തിന്നുകളയുകയാണെങ്കിൽ ഞങ്ങൾ വിശപ്പ് കൊണ്ട് മരിച്ചു പോകുമെന്ന് കർഷകന് സിംഹത്തോട് പറഞ്ഞു എന്ന് ആര് കർഷകൻ ആരോട് പറഞ്ഞു ബിത്തോയോട് പറഞ്ഞു എന്തുകൊണ്ടായിരിക്കും ബൂക്കോ മറി ജാങ്കി എന്ന് പറഞ്ഞത് ഇവിടെ ഇവര് ഈ ബേലിനെ കാളയെ വയലില് ജോലിയെടുപ്പിച്ചിട്ടായിരിക്കും ലാഭം ഉണ്ടാക്കുന്നത് കൃഷിയിൽ ലാഭം ഉണ്ടാക്കുന്നത് ആ ലാഭം കൊണ്ടായിരിക്കും ഇവര് ജീവിച്ചു പോകുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്കർ ബിത്തോക്കോ ബഹുത് ഗുസ്സായ ഉസ്ന കിസാൻകോ ഫാ ഗർഗി ഗായ് ഷീർക്കോ ഖിലാത്തേ തുച്ചി ശരം നെയ്യാത്തി കർ കാ ചലികയ തോ ರ್മെന ത ന ലെസ്സി ച്ചെ ോട് ിസ ചീസ്ക സാതകായගේ ඒ സുकर ಭിത്തോക്കോ बहुतത കുസസായ ഇതേടപ്പോ ിത്തോക്കി വളರിയ അികം ദേശവന്നു, കുസാന്ന പറഞല ദೇശം बहुतത കുസസായ വಳരಯ അധികം ദೇശവ್ന്നു. സ್നെ സാനുക്കോ ഫಡടകಾര അവരെ കರഷകനെ ಉച്ചതലി ശാസിച്ചോ ಫಡ കാರണ ന പഞ്ഞാല ഉയരന്ന ശಬദ്തതലെ ശാസിക്കുക വಳക്കുവരെවා. घर की गाय ഗർഗി ഗായ് ചേർക്കോ ഖിലാത്തേ തുജ ശരം നഹിയാത്തി വീട്ടിലെ പശുവിനെ ഈ സിംഹത്തെക്കൊണ്ട് തിരിത്തിക്കുന്നതിൽ നിങ്ങൾക്ക് നാണമല്ല എന്നവർ കർഷകനോട് ചോദിച്ചു അകർ ഗായ് ചലികയിത്തോ ഗർഭന ദൂത് എന്നാ ലസ്സി അഥവാ നമുക്ക് നമ്മുടെ പശുവിനെ നഷ്ടപ്പെട്ടാൽ വീട്ടിൽ പാലുമുണ്ടായില്ല തൈരുമുണ്ടാവില്ല ലസ്സി എന്ന് പറഞ്ഞാൽ നമ്മൾ തൈരിൽ മധുരമിട്ട് കഴിക്കില്ലേ അതാണ് ലസ്സി വീട്ടിൽ പാലുമുണ്ടായില്ല തൈരുമുണ്ടാവില്ല പച്ച റൊട്ടി കിസ് ചീസ് കായെങ്ക കുട്ടികൾ എന്ത് കൂട്ടിയിട്ടാണ് റൊട്ടി കഴിക്കുക അവർ വീട്ടിൽ എന്താ പറയുക പാലും തൈരും പിന്നെ നെയ്യുമൊക്കെ ഉണ്ടാക്കാറുണ്ട് പഞ്ചാബിലുള്ള ഒരുവിധം ആളുകളുടെയൊക്കെ വീട്ടിൽ പശുവും എരുമയും ഒക്കെ ഉണ്ടാവും അവർ വയലിൽ കൃഷി ചെയ്യുകയും ചെയ്യും പശുവിനെയൊക്കെ വളർത്തുകയും ചെയ്യും അവർ പാലുപയോഗിച്ച് പലതരം ഉൽപ്പന്ന പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കും തൈരും പിന്നെ നെയ്യും അങ്ങനെ പല പാലുൽപ്പന്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അവർ പശുവിനെ നഷ്ടപ്പെട്ടാൽ അവർക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ അതാണ് അവർ പറയുന്നത് ബിത്തോക്കു ഏക്ക് തർക്കീബ് സൂചി ഉസ്നെ കഹാ തും ഫോറൻ ഖേത് മേ ജാക്കി മേരി ബിത്തോ തുമാരെ കാനക്കിലേ ഗോഡ ലേക്കർ ആരെയ അപ്പോൾ ബിത്തോ എന്താണ് കർഷകനോട് പറഞ്ഞത് ബിത്തോക്ക് ഒരു ഐഡിയ തോന്നി ഒരു പ്ലാൻ തോന്നി തർക്കീബെന്ന് പറഞ്ഞാൽ പ്ലാൻ ഒരു പ്ലാന് മനസ്സിൽ വന്നു ഉസ്നെക്കഹാ അവർ കർഷകനോട് പറഞ്ഞു തും ഫോറൻ ഖേത്മേ ജാക്കർ ഷേർസെ കഹോക്കി മേരി ബിത്തോ തുമാരെ ഖാനക്കയിലേ ഇക്ക് ഗോഡ ലേക്കർ ആരെയ നീ പെട്ടെന്ന് തന്നെ ഫോറൻ എന്ന് പറഞ്ഞാൽ ദുരന്ത് പെട്ടെന്ന് തന്നെ ഖേത്തമേ വയലിൽ പോയിട്ട് സിംഹത്തോട് പറയണം എൻ്റെ ബിത്തോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കഴി നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുതിരയെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയണം ഘോട എന്ന് പറഞ്ഞാൽ കുതിര കുതിരയെ കൊണ്ടുവരുന്നുണ്ടെന്ന് നിങ്ങൾ സിംഹത്തോട് പറയണമെന്ന് ബിത്തോ കർഷകനോട് പറഞ്ഞു കിസാൻ ഡർത്ത ഡാ ശേർ കെ പാസ് ഗെക്കാ ശേർ രാജാ ഹാരി ഗായകോ ബഡി മരിയൽ ഉസഹാരാ ബാരി ബീവിയുറേലി മോട്ടാ താജാഘോട കിസാൻ ഡെർത്ത ഡെർത്ത ഷേർ കെ പാസ് ഗ്യാം ഈ കർഷകൻ എന്താണ് ചെയ്തത് പേടിച്ച് പേടിച്ച് സിംഹത്തിൻ്റെ അടുത്തേക്ക് പോയി അവൾ അവൻ്റെ ഭാര്യ എങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സിംഹത്തിൻ്റെ അടുത്തേക്ക് പേടിച്ച് പേടിച്ച് പോയി ഉസ്നെ കാ അദ്ദേഹം സിംഹത്തോട് പറഞ്ഞു ഷേർ രാജ ഹമാരി ഗായ്ത്വ ബഡീ മരിയൽ ഹെ മരിയൽ എന്ന് പറഞ്ഞാൽ വെരി വീക്ക് അതായത് മെലിഞ്ഞ ഞങ്ങളുടെ പശു മെലിഞ്ഞതാണ് ഉസ് തുമാര ക്യാബനേക ഈ പശുവിനെ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും ആവുകയില്ല തുമാര ക്യാ ബനേഗ മേരി ബീവി അഭി തുരേലേ എക് മോട്ടാ താസ ഗോഡ ലേക്കർ ആരെയാണ് എൻ്റെ ഭാര്യ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മോട്ടാ താസ എന്നു പറഞ്ഞാൽ തടിച്ചു കൊഴുത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു കുതിരയെ കൊണ്ടുവരുന്നുണ്ട് എന്ന് ഈ കിസാൻ ഷെയറിനോട് പറഞ്ഞു बित्तों ने सिर पर एक बड़ा सा पगड़ बांधा और हाथ में दरहाँी लेकर घोड़े पर सवार हो गए घोड़ा दौड़ाती वह खेत पर पहुंची और जोर से चिल्लाई अरे किसान तू तो कहता था कि तूने चार शेरों को फांस कर रखा है यहाँ तो सिर्फ एक ही है बाकी कहाँ गए फिर वो घोड़े से उतरकर शेर की तरफ बढ़े और कहने लगी अच्छा कोई बात नहीं नाश्ते में एक ही शेर काफ़ी है ബിത്തോനെ സിർപ്പർ ഏക്ക് ബടാസ പഗഡ് ബാന്ത ബിത്തോ എന്താണ് ചെയ്തത് തലയിൽ ഏക്ക് ബടാസ പഗഡ് പഗഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പകഡി എന്ന് പറയും ഇത് പഞ്ചാബിലെ ഒരുവിധം ആളുകളൊക്കെ തലയിൽ ധരിക്കുന്നതാണ് തലപ്പാവ് പകടി ധരിക്കാറുണ്ട് പഞ്ചാബിലുള്ള ആളുകൾ സ്ത്രീകളും ധരിക്കാറുണ്ട് അത് തലയിൽ ധരിച്ചിട്ട് ഓർഹാത്മേ ധരാന്തി ധരാന്തി എന്ന് പറഞ്ഞാൽ ഏക്ക് ഔജാർ ജിസസ് കിസാൻ ഗാസോർ ഫസൽ കാട്ട് അതായത് സിക്കിൾ സിക്കിൾ എന്ന് പറയും നമ്മുടെ ഏർ അരിവാളെന്ന് പറയും മലയാളത്തില് വയലില് നമ്മള് പുല്ലൊക്കെ കട്ട് ചെയ്യാറില്ലേ അതാണ് ധരാന്തി കയ്യിൽ അതും പിടിച്ചിട്ട് ഗോഡേപ്പർ സവാർ ഹോ ഗെയി കുതിരപ്പുറത്ത് യാത്ര പുറപ്പെട്ടു ഗോഡ ദൗടാതി ഒപ്പർ പോഞ്ചി കുതിരയെ ഓടിച്ചുകൊണ്ട് അവര് വയലിൽ എത്തിച്ചേർന്നു ഓർ സോർസിൽ എന്നിട്ട് ഉറക്കെ പറഞ്ഞു അരേ കിസാൻ ഏ കർഷക

അച്ഛ കോ അത് ശരി അത് ശരി ഒരു പ്രശ്നവുമില്ല നാശമേ ഷേർ കാഫി ഹെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സിംഹം തന്നെ വേണ്ടുവോളമാണ് എന്ന് പറഞ്ഞു അവരങ്ങനെ എന്താണ് അവരൊരു ഐഡിയ പ്രയോഗിച്ചതാണ് സിംഹത്തെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ പറയുകയാണ് ഇത്ര സുന്നി ഷെയർ ഡർക്കെ മാറി കാമ്പിനെ ലഗ ഓർ ബാഗ് ഘടാവുക ഇത്രയ്ക്ക് കേട്ടപ്പോഴേക്കും സിംഹത്തിന് പേടിയായി പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി ഓർ ബാഗ് ഘടാഹുവ എന്നിട്ട് ഓടിപ്പോയി ബാഗ് ഘടാഹോന എന്ന് പറഞ്ഞാൽ ഓടിപ്പോവുക സിംഹം വിചാരിച്ച് കാണും ബിത്തോ പറയുന്നതെല്ലാം സത്യമാണെന്ന് അവർ തന്നെ ഭക്ഷിക്കുമെന്ന് സിംഹം കരുതി കാണും എന്നിട്ട് സിംഹം പേടിച്ചിട്ട് അവിടുന്ന് ഓടിപ്പോയി ഈ ദേഗ്ഖകർ ബിത്തോ പോലെ ഇസെ കെഹത്തേ ഹെ ഹിമ്മത്ത് ഇത് കണ്ടപ്പോൾ ബിത്തോ കർഷകനോട് പറഞ്ഞു ഇസെ കെഹത്തേഹെ ഹിമ്മത്ത് ഇതിനാണ് പറയുന്നത് ധൈര്യമെന്ന് തുമ ഇത്രേ ഡെർ പോക്ക് ഹോക്കി ഗർഗി ഗായ് ഷേർക്കോ ഹവാലെ കരഹത്ത് ഷേർക്കി ഹവാലെ നീ ഇത്രയ്ക്ക് ഡർപോക്ക് എന്ന് പറഞ്ഞാൽ പേടിത്തോണ്ടു ഇത്രക്ക് പേടിയുള്ള ആളായിപ്പോയല്ലോ ഗർഗി ഗായ് ഷേർക്കോ ഹവാലയത്തെ വീ നമ്മുടെ വീട്ടിലെ പശുവിനെ സിംഹത്തിന് കൊടുക്കുകയായിരുന്നല്ലോ നിങ്ങൾ എന്ന് ബിത്തോ കർഷകനോട് പറഞ്ഞു

ആന്തയും ചെട്ട്പട്ടാരഹീതി എന്ന് പറഞ്ഞാൽ കൂടലി വേദനിക്കുന്നുണ്ടായിരുന്നു വിശപ്പ് കൊണ്ട് ഏ ബേഡിയനെ പൂച്ച ബേഡിയെന്ന് പറഞ്ഞാൽ ചെന്നായ ഒരു ചെന്നായ ചോദിച്ചു മഹാരാജ് ക്ക് ആ മാമ ഹെ ചെന്നായ ഈ ഷേറിനോട് ചോദിച്ചു സിംഹത്തോട് ചോദിച്ചു എന്താണ് പ്രശ്നം ആ പാച ബഹുദ് ഉദാസ്തിക്കായി ധേരാഹേ ഇന്ന് നിങ്ങൾ വളരെയധികം വിഷമത്തിലാണല്ലോ എന്താണ് പ്രശ്നമെന്ന് ചെന്നായ സിംഹത്തോട് ചോദിച്ചു ഷേറിനെ കഹാ कुछ ना पूछो आज मुश्किल से जान बची है आज एक ऐसी राक्षसी ने राक्षसी से पाला पड़ गया जो रोज सुबह चार शेरों का नाश्ता करती है अब सिंहमेंद कुछ न पूछो ओं आज मुश्किल से जान बची है इन वह कष्टपा एवनि कट आज एक ऐसी राक्षसी से पाला पड़ गया ജൊറോസ് സുബചാർ ഷെറോക നാഷ്ട കർദ്ദം അപ്പോൾ സിംഹം ഈ ചെന്നായിയോടെന്താണ് പറഞ്ഞത് ഇന്ന് ഒരു രാക്ഷസിയുമായിട്ട് ഞാൻ കണ്ടുമുട്ടി പാല പഠിച്ച എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക കണ്ടുമുട്ടിയിരുന്നു ഒരു രാക്ഷസിയെ അവർ ദിവസവും രാവിലെ നാല് സിംഹങ്ങളെയാണ് ഭക്ഷിക്കാറുള്ളത് സിംഹം വിചാരിച്ച് അബിത്തോ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അപ്പോൾ സിംഹം ചെന്നായിയോട് പറയുകയാണ് ഇന്ന് ഞാൻ കഷ്ട ബഡി മുഷ്കിൽസെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാനെന്ന് രക്ഷപ്പെട്ടത് ഒരു രാക്ഷസിയെ കണ്ടുമുട്ടിയിരുന്നോ അവർ ദിവസവും രാവിലെ നാല് സിംഹങ്ങളെ ഭക്ഷിക്കാറുണ്ട് എന്ന് പറഞ്ഞു ബേഡിയ ബഹോദാസ ഇത് കേട്ടപ്പോൾ ചെന്നായ വളരെയധികം ചിരിച്ചു ചിപ്കർ സാരനെ കഹാ ബോലെ ആപ്നെ രാക്ഷസി സമജില്ലാത आप इस बार फिर कोशिश करके ആപ് ഇസ് ബാർ ഫിർ കോഷിഷ് കർഗെ ദേഖിയേ അഗർ ബേൽ ആപ് കെ ഹാത്തിന് ആയതോ മേരാ നാം ബേഡിയ നെഹി ഇത് കേട്ടപ്പോൾ ഈ ചെന്നായ ചിരിച്ചു വേഴ്സുബൈ ജാഡി മേ ചിപ്കർ സാരാ തമാഷ ജാഡി എന്ന് പറഞ്ഞാൽ കുറ്റിക്കാടുകൾ അവന് രാവിലെ ഈ കുറ്റിക്കാടുകളുടെ ഇടയിൽ ഒളിച്ച് നിന്നിട്ട് ബിത്തോയും കർഷകനും തമ്മിലുള്ള സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവനറിയാം അവർ ഒരു ഐഡിയ കാണിച്ചതാണെന്ന് ചെന്നായക്ക് അറിയാമായിരുന്നു അപ്പോ ചെന്നായ സിംഹത്തോട് പറഞ്ഞു ബോലെ ബാദ്ശോ എന്ന് പറഞ്ഞാല് സീതാ സാധ അതായത് പാവം പാവം രാജാവ് ബോത്തോ ഭിത്തോ അത് ഭിത്തോ ആയിരുന്നു ആ കർഷകന്റെ ഭാര്യ ഭിത്തോ ആയിരുന്നു ജിസേആിനെ രാക്ഷസി സമജില്ലാത്ത നിങ്ങൾ അവരെയാണ് രാക്ഷസിയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആ പ്ലീസ് ബാർ ഫിർ കോഷിഷ് കർഗിയ നിങ്ങൾ ഒന്നു കൂടെ ശ്രമിച്ചു നോക്കോ അങ്ങനെ ബേൽ ആകെ ഹെത്തോ മേരാ നാം ബേഡിയൊന്നും കൂടെ ശ്രമിച്ചു നോക്കോ അഥവാ ആ കാളയെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ പേര് ബേഡിയെന്നല്ല എന്ന് ഈ ചെന്നായ സിംഹത്തോട് പറഞ്ഞു गया लेकिन उसने ഷേർ से कहा तुम अपनी കുമീ मेरी മേരി से बांध लो ബഹുദ് കഹനെ സുനെപ്പർ ഷെയർ കിസാൻ കെ ഖേത്മേ ജാനേക്കെല്ലേ തയ്യാർ ഹോ ഗ്യ വളരെയധികം പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം സിംഹം ഈ കർഷകൻ്റെ വയലിലേക്ക് പോകാൻ തയ്യാറായി ലേക്കിൻ ഉസ്നെ ബേഡിയസേ കക്ഷേ കർഷക ഈ സിംഹം ബേഡിയയോട് ചെന്നായിയോട് പറഞ്ഞു തുമ്പപ്പനി പൂഞ്ച് മേരി പൂഞ്ച്സെ ബാധലോ നീ തൻ്റെ വാല് എൻ്റെ വാലുമായിട്ട് കിട്ടിയിടണം എന്ന് സിംഹം ചെന്നായിയോട് പറഞ്ഞു दोनों जने पूंछ बांधकर कर चल पड़े उन्हें देखते ही किसान के होश हवास गुम हो गए वह डर से थर थर कांपने लगा लेकिन बित्तो बिल्कुल नहीं घबराई बेड़िए के पास जाकर उसने कहा क्यों रे बेड़िए तो अभी वादा करके गया था कि तू अपनी पूंछ से चार शेर बांध कर लाएगा लेकिन तू तो सिर्फ एक ही शेर लाया है वो भी मारियल सा भलाई खाकर मेरी भूख मिट सकती है खैर ഇസ് വക്തീസ്നാ ഖർ ബിത്തോ ആകെ പടി പിന്നെന്താണ് സംഭവിച്ചത് ദോനോ ജനെ പൂഞ്ച് ബാന്തക്കർ പേരും രണ്ടുപേരും വാലുകെട്ടിയിട്ട് വയലിലേക്ക് യാത്ര പുറപ്പെട്ടു ആരൊക്കെയാ സിംഹവും ഈ ചെന്നായും പുനെ ദൈതിസാൻ കെ ഹോഷ് ഹവാസ് ഗുഹോ ഗെ അവരെ കണ്ടപ്പോഴേക്കും കർഷകന് പേടിച്ചു വിറച്ചു ഹോഷ് ഹവാസ് ഗൂം ഹോ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ഹിന്ദിയിലെ ഒരു മുഹാവരയാണ് അതായത് ഒരു ഭാഷാ ശൈലിയാണ് ഹോഷ് ഹവാസ് ഘൂം ഹോജാന ബഹു ധർജാന എന്നാണ് അതിൻ്റെ അർത്ഥം വളരെയധികം പേടിച്ചു പോവുക അതാണ് ഹോഷ് ഹവാസ് ഘൂ ഹോജാന എന്നതിൻ്റെ അർത്ഥം സെ ധർ ധർ കാമ്പ ഇല്ല ഗർ ധർ കാമ്പിനാല് ഡെർക്ക് വജേഴ്സെ ശരീർ കാമ്പ അതായത് പേടിച്ചിട്ട് ശരീരമൊക്കെ വിറയ്ക്കുക പേടിച്ച് വിറയ്ക്കുക ഈ കർഷകന്റെ ശരീരം പേടിച്ച് പറിക്കാൻ തുടങ്ങി ഇവരെ കണ്ടപ്പോഴേക്കും ലേക്കിൻ ബിത്തോ ബിൽക്കുൾ നെഹ് ഖബറായി പക്ഷെ ബിത്തോ തീരെ പേടിച്ചില്ല ബേഡിയേക്ക് പാസ് ജാക്കർ ഉസ്നേക്ക് ഹാ ബിത്തോ എന്താണ് ചെയ്തത് ചെന്നായിയുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു ക്യോരേ ഭേടിയെ തൂ തൂ അഭിവാദക്കർക്ക് തൂ അപ്പനെ ചാർ ഷെയർ ബാന്ത് കറിലായക എന്താണ് ചെന്നായി എന്ന് ഇപ്പോഴെന്നെ എന്നോട് പറഞ്ഞിട്ട് പോയതല്ലായിരുന്നു നീ നിൻ്റെ വാലിൽ നാല് സിംഹത്തെ കെട്ടിക്കൊണ്ട് കെട്ടിയിട്ടിട്ട് വരുമെന്ന് നീ പറഞ്ഞില്ലായിരുന്നു എന്ന് ബിത്തോ ഈ ചെന്നായയോട് പോയിട്ട് പറഞ്ഞു ബിത്തോ അപ്പോഴും ഒരു ഐഡിയ പ്രയോഗിച്ചു ലേക്കിൻ തൂത്തു സിർഫ് ഏകീഷിറായ പക്ഷെ നീ ഒറ്റ സിംഹത്തെ അല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ വോബി മരിയൽസ അതും മെലിഞ്ഞുണങ്ങിയത് ഭർ മേരി ബോക്ക് മിഡ് സക്തിയെ प्रश्नों या याद कहच्चे एशपोला खेर इस वक्त यही सही इतना कहकर बितो आगे बढ़ी इस समयत इत म अने पर बितो मोटी शेर के होश हवास उठ गए उसने समझा कि भेड़िया ने उसके साथ धोखा किया है वो फौरन वहां से भागा बेड़िया बहुत चीखा चिल्लाया लेकिन शेर ने एक न सुनी तेजी से भागता चला गया किसान और बित्तो आराम से रहने लगे उन्हें मालूम था कि अब शेर उनके खेत की तरफ फिर कभी नहीं आएगा शेर के होश हवास उड़ गए अब इधर इधपो शेर विचारचू सिंह विचारचु बित्तो बारे सत्यमान शेर पेड़ पेड़च वे चुपोए बहुत जर होश हवास उड़ जाना पर बहुत डर जाना ഉസ്നെ സംജാക്കി ബേഡിയനെ ഉസ് കെ സാദ്യായ സിംഹം വിചാരിച്ചു ഈ ചെന്നായ തന്നെ ചതിച്ചതാണ് എന്ന് വിചാരിച്ചു ഫോറിൻ വഹാസ്യഭാഗം പെട്ടെന്ന് തന്നെ ഫോറിൻ എന്ന് പറഞ്ഞാൽ തുരന്തു പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടിപ്പോയി ബേഡിയ ബോത് ചീക്ക ചില്ലായ ചെന്നായ കുറേ പ്രാവശ്യം ഉറക്കെ പറയാൻ ശ്രമിച്ചു ഇത് ഇവർ ചെയ് പറയുന്നതൊന്നും സത്യമല്ല എന്ന് പറയാൻ ശ്രമിച്ചു കാണും ലേക്കിൻ ഷേറിനെ ഏകനെ സുനി പക്ഷേ ഷേർ ഇതൊന്നും കേൾക്കാൻ നിന്നില്ല ജലാകയ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി കിസാനോർ ബിത്തോ ആരാംസെ രഹന ലഘി കർഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിത്തോയും സമാധാനത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങി ഉനെ മാലും താക്കി അബ്ഷേർ ഉൻ കെ ഖേദ്ക്ക് തരഫ് ഫിർ കബി നെഹ് ആയേക്കാം അവർക്കറിയാമായിരുന്നു ഇനി ഈ സിംഹം തങ്ങളുടെ വാലിനു നേരെ ഒരിക്കലും വരില്ല അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങി അപ്പോൾ കുട്ടികളെ നിങ്ങൾക്ക് ഈ സ്റ്റോറിൽ നിന്ന് എന്താണ് മനസ്സിലായത് ധൈര്യവും സാമർത്ഥ്യവും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം അടുത്തത് നമുക്ക് ശബ്ദാർത്ഥം നോക്കാം കിസാൻ കേത്തോമേ ഫസൽ ഉഗാനെ വാല അതായത് കർഷകൻ ബി വി പത്നി ഭാര്യ വൈഫ് ഹൽ ഖേത്മേ മിട്ടി ഖോദനയ്ക്കേലിയെ ഇസ്തമാൽ കിയ ജാന വാല ഔജാർ വാലില് നിലമൊക്കെ ഉഴുതു മറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം നമ്മൾ കലപ്പ എന്ന് പറയും ബൂക്കോ മറിജായെങ്കിൽ ഓർ ബിനാഖാനയ്ക്ക് മരിചായെങ്കിൽ ഭക്ഷണം കിട്ടാതെ മരിച്ചു പോവുക ഫഡ്കാരന ജോർസെ ഡാട്ടിലഖ ഉച്ചത്തിൽ വഴക്ക് പറയുക ശരം ലജ്ജ നാണം തർക്കീ യോജന പ്ലാൻ ഫോറിൻ ണങ്ങിയ മോട്ടാതാസേമന്ത് ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ അരിവാളെന്ന് പറയും അടുത്തത് സവാർ ചാന ഗോഡാത്തിനാന് കെട്ടിയിടുക ഡർപോക് ജൽദി സെ ഡർനെ വാല പെട്ടെന്ന് പേടിക്കുന്ന ആള് ഹവാലെ കിസി കോശപ്പൊണ്ട് ആ പേട്ടിക്ക് നിലയം അതായത് ഇൻഡസ്റ്റൈൻ കുടല് ചെപ്പട്ടാന ദർദ്ദ വേദനിക്കുക ബാഗ് ഘടാ ബാഗ്ജാന ഓടിപ്പോവുക ഹിമ്മ സാഹസ ധൈര്യം പാലാ പഠിജാന സാംനാഹോന കണ്ടുമുട്ടുക തമാശ നാട്ടക് अभिनय क्यूगा भोला सीधा सादा बादशाह राजा हाथ नाना न ना मिलना होश हवास गुम हो जाना बहुत डर जाना और कांपना डर की वजह से शरीर का कांपना पेड़ी चिख्युगा कहानी में ढूंढो शेर किसान से क्या लेने गया था शेर किसान से उसका बेल लेने गया था അടുത്ത ചോദ്യം ഷേറിനെ ബിത്തോക്കോ രാക്ഷസിക്കോ സമജലെയാ സിംഹം ബിത്തോയെ രാക്ഷസിയാണെന്ന് കരുതിയത് എന്തുകൊണ്ടാണ് ബിത്തോനെ ഏക്ക് ചാൽ ചലി ഉസ്നെ കിസാൻസെക്ക ഹാക്കി തുമേത്തോ ചാർ ഷേർ ഫാസ് റക്കേത്തേ ബിത്തോ എന്തായിരുന്നു ചെയ്തത് ബിത്തോ ഒരു തന്ത്രം പ്രയോഗിച്ചിരുന്നു കർഷകനോട് ബിത്തോ ചോദിച്ചു നിങ്ങൾ നാല് സിംഹങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ ഇവിടെ ഒന്നേയുള്ളൂ ചലോ കോ ശേർ നാശത്തെ കെ കാശ്നമൊന്നുമില്ല ഒരു സിംഹം തന്നെ ബ്രേക്ഫാസ്റ്റിന് വേണ്ടുവോളമാണ് ശേർ ബിത്തോ കോ രാക്ഷസി ഇത് കേട്ടപ്പോ സിംഹം ബിത്തോയെ രാക്ഷസിയാണെന്ന് ധരിച്ചു ബിത്തോ കാ പെഹനവാ ഏസാഥ ബിത്തോയുടെ വസ്ത്രധാരണവും അങ്ങനെയായിരുന്നു സിപ്പ പകഡ ഓരോ ഹാഥമെ ധരാന് പകഡറീ ജെ ശേർ ഡ ബിത്തോ എന്തായിരുന്നു ധരിച്ചിരുന്നത് തലയിൽ തലപ്പാവു പകടി ധരിച്ചിരുന്നു പിന്നെ കൈയിൽ ധരാന്തി ഉണ്ടായിരുന്നു വാളം ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോ സിംഹം ബിത്തോയെ രാക്ഷസിയാണെന്ന് ധരിച്ചു ബേൽകി ജാൻ കേസെ ബച്ചുകയി ബേൽകി ജാൻ ബിത്തോ കി സമജദാരി വ ചതുരാസെ ബച്ചുകൈ ഉസ്നെ ചാർ ഷെറോകെ നാശത്തെ तो शेर अपनी जान बचाकर भाग गया और बेल बच गया तद तुम्हारी जबानी नीचे कुछ शब्दों के नीचे रेखा खिंची हुई है उन्हें ध्यान में रखते हुए नीचे लिखे वाक्यों को अपने शब्दों में लिखो बित्तो घोड़े पर सवार हो गये सवार हो गई एना वाक्य पग नमल वेर वाक्य में बित्तो घोड़े पर सवार हो गई अपन इंगने बित्तो घोड़े पर चढ़ गई और बैठ गई इन यात्रा परप पट्टो यात्रा बुर पट्टो बित्तो घोड़े कुदरे पुर पुरते यात्रा परपटो तुम घर की गाय को शेर के हवाले कर रहे थे तुम घर की गाय शेर को दे रहे थे इन हवाले कर रहे थे इन वाक्य बगरम दे रहे थे इन हृदम आज एक, एक राक्षसी से पाला पड़ गया പാലാ പടുകയാ എന്ന വാക്യത്തിന് പകരം നമുക്ക് എന്ത് എഴുതാം ആജേക്ക് രാക്ഷസി സാംന ഹാ കണ്ടുമുട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം അഗർ ബേൽ ആപക്കെ ഹാഥ ന ആ മേരാ നാം ബേഡിയ ഹാഥ ന ആ എന്ന വാക്യത്തിന് പകരം നമുക്ക് എന്ത് എഴുതാം അൽ ആപക്കോ നിലേ തോ മേരാടിയ ഹാഥ നയ എന്ന വാക്യത്തിന് പകരം നിലേത് എന്ന് എഴുതാം शेर को देखते ही किसान के होश हवास गुम हो गया अब होश हवास गुम हो जाना इन वाक्य पगरम शेर को देखते ही किसान डर गया इन एर्दा अड़ता बेचारा भेड़िया शेर तो डर कर भाग गया सोचो तो भेड़िया का क्या हुआ होगा സിംഹം പേടിച്ചു ഓടിപ്പോയി അപ്പോ ചെന്നായിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഷേർക്ക് പൂഞ്ച് ബേഡിയയ്ക്ക് പൂഞ്ച് സെ ബന്ധി സിംഹത്തിന്റെ വാലും ചെന്നായിയുടെ വാലും തമ്മിൽ കൂട്ടി കെട്ടിയിരുന്നു ജബ് ഷേർ ഡർക്കർ ഭാഗത്തോ ഉസ് ബേഡിയ ബി കെസിത്ത ഗ്യാ ഹോ സിംഹം പേടിച്ചോടുമ്പോ ഈ ചെന്നായിയെയും വലിച്ചു ഇഴച്ച് കൊണ്ടുപോയി കാണും ഇസെ ബേഡിയ ബഹു ഗായൽസെ ചോട്ടെ ആയി ഹി उसकी कई हड्डिया टूट गई होगी अब चन्न की वाली शेर किसान के पुटीपोट कितनी बार गया था कहानी देखे बिना बताओ शेर किसान के पास दो बार गया था अड़ खाली जगह में क्या आएगा मेरी छत पर मोर आया മേരി ചത്പർ മോർണി ആയി ഈ മോറിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് മോർണി വിലോം ശബ്ദം അപ്പോൾ നമ്മൾ ഇവിടെയും ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് വേർഡാണ് എഴുതേണ്ടത് മോർ മോർണിക്ക് തര നീച്ചിലേക്ക് ശബ്ദവും കെ ബി റൂപ്പ് ബദലും ഓരത് ഓരത്തിൻ്റെ വിലോം ശബ്ദം ഏതാണ് ആദ്മി ഷേർ ഷേർണി ബച്ചി ഗോഡ ഗോഡി മച്ചുവാര മച്ചുവരിൻ രാജാ റാണി ഇവിടെ ഓപ്പോസിറ്റ് ശബ്ദമാണ് എഴുതേണ്ടത് വിലോം ശബ്ദമാണ് എഴുതേണ്ടത് അടുത്തത് മേ നഹിജാവൂങ്ക ഷേറിനെ ബിത്തോ ഗോ രാക്ഷസി സമചില്ലയ സിംഹം ബിത്തോയെ രാക്ഷസിയാണെന്ന് വിചാരിച്ചു വ ഖേത് മെ നഹിജാനാ ജാത്ത ഷേർ വരിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല പർ ബേഡിയൊക്കെ സമിച്ചാൻ പർ വോ രാജി ഹുകയാണ് പക്ഷെ ഈ ചെന്നായ പറഞ്ഞ് വിശ്വസിച്ചപ്പോൾ ഈ ഷേർ തയ്യാറായിരുന്നു സോച്ചോ ഷേർ ഓർ ബേടിയൊക്കെ ബീച്ച് ക്യാ ബാത് ചീത് ഉയോഗി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഈ ചെന്നായുടേയും സിംഹത്തിൻ്റെയും ഇടയിൽ എന്ത് സംസാരമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക അതാണ് ഇവിടെ എഴുതേണ്ടത് ഷേർ ഷേർ എന്താണ് പറഞ്ഞത് ബേടിയെത്തും ക്യോ ഹസ് നീ എന്തിനാണ് ചിരിക്കുന്നത് ബേഡിയപ്പ എന്താ പറഞ്ഞത് മഹാരാജ് ഓ തോ ബിത്തോ കിസാൻ കി പി ഊരാക്ഷസി നഹീത അവര് ബിത്തോ ആയിരുന്നു ഈ ആ കർഷകൻ്റെ ഭാര്യയായിരുന്നു അവർ രാക്ഷസി അല്ലായിരുന്നു എന്ന് ചെന്നായ പറഞ്ഞിട്ടുണ്ടാകും അപ്പം ഷെയർ എന്താണ് പറഞ്ഞത് നഹി നഹി വോ സജ് മുജ് രാക്ഷസി തീ അല്ല അല്ല അവർ ശരിക്കും രാക്ഷസിയാണ് ആയിരുന്നു ബേഡിയ അപ്പം എന്തു പറഞ്ഞു മേനെ അപ്പനി ആക്കോസേ മഹാരാജ് വോ കിസാൻ സി ബോൾ രഹീ തീ കി ഉസ്നെ ഏക്ക് തർക്കീപ് സോച്ചാഹേ ആ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ണി കണ്ടിട്ടുണ്ട് കിസാനിനോട് കർഷകനോട് അവർ പറയുന്നുണ്ടായിരുന്നു ഞാനൊരു പ്ലാന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഷെയർ അപ്പം പറയുന്നത് എന്താണ് തും ഇതിനെ അഗെയിൻസ് കേസേക്ക് ആസക്തിയോ നിങ്ങൾ ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാണ് പറയുന്നത് വേടിയ മേ ജാഡി കെ പി ചെ ചിക്കർ സബ്കോച്ച് സുൻ രഹാത്ത ഞാൻ ആ കുട്ടിക്കാടിൻ്റെ പുറകിൽ ഒളിച്ചിട്ട് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഷെയർ എന്താണ് പറഞ്ഞത് ठीक है मैं जाऊंगा पर तुम अपनी पूंज मेरी पूंज से बांध लो जान पोगा पशी निंदे वाले एंड वालु माइट कट्टी डेढ़ बोलो तुम क्या सोचते हो पेड़ी ने शेर को बोले महाराज क्यों कहा क्या शेर सचमुच बोला था शेर ने किसान की पत्नी को राक्षसी समझ लिया था इसलिए शेर बोला था वो भूल गया कि एक मनुष्य की पत्नी राक्षसी नहीं हो सकती है यदि वो राक्षसी होती तो सबसे पहले पति वह बैल को ही खा जाती शेर ने भेड़िए की पूंज के साथ अपनी पूंज क्यों बांध ली शेर ने डर के कारण अपनी पूंज भेड़िए की पूंज से बांध ली ताकि भेड़िया उसे छोड़कर भाग न जाए और राक्षसी उसे खा न जाए क्या शेर फिर कभी बितों के खेत की तरफ आया गया होगा हाँ तो क्यों नहीं तो क्यों शेर फिर कभी खेत की तरफ नहीं गया होगा क्योंकि वह बितों को सचमुच राक्षसी समझ रहा था बितों की हिम्मत तुम्हें कैसी लगी अगर तुम बितों की जगह होती तो शेर से कैसे निपटती हमें बितों की हिम्मत से प्रेरणा मिलती है कि कठिन समय में भी समझदारी से काम लेना चाहिए अगर मैं बितों की जगह होती तो शायद डर कर भागती और शोर मचाती इस तरह लोग इकट्ठे हो जाते और शेर डर कर भाग जाता राज का राज शेर जंगल पर राज करता था मेरा राज किसी से न कहना രാജ് ഓർ റാസ് കോർക്കോൾ ഫറക് ഹേന ഈ രാജ് എന്ന വാക്കും രാജ് എന്ന വാക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇത് ജായാണ് ഇത് യുടെ അടിയിൽ ബിന്ദു വന്നാൽ അത് ഐ ആയി മാറുന്നു ഇതിനാണ് നുക്തേവാലെ ശബ്ദം എന്ന് പറയുന്നത് അതേപോലെ കഹാനി മേസി വാലെ ശബ്ദം ഉണ്ടോ ഈ സ്റ്റോറിയിൽ നിന്ന് വന്നിട്ടുള്ള നുക്തേവാലെ ശബ്ദം നമ്മൾ കണ്ടുപിടിക്കണം ഏതൊക്കെയാണ് ചീസ് താസി അപ്പനെ മനസ്സിൽ വാലേ പാഞ്ച് ശബ്ദം ലിക്കോ ഇനി നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം നമുക്ക് ഏതൊക്കെ എഴുതാം ബാസാർ ആവാസ് കാഗസ് ജിന്ദഗി താസ്ഗി ഇതിലെ സംയുക്താക്ഷര ശബ്ദം ഏതൊക്കെയാ വന്നിരിക്കുന്നത് ले लस्सी चिल्लाई पगड़ हिम्मत ऐसा होता तो अगर तुम शेर की जगह होती तो क्या करती पोइंगन एरदाम अगर मैं शेर की जगह होती तो शायद तुरंत ही बेल पर छलांग लगा देती किसान घर पहुंच ही नहीं पाता उससे पहले ही मैं बेल को ले आती अगर तुम भित्तों की जगह होती तो शेर से कैसे निपटती शेर ने सिंहत्ने कईकार अगर मैं भित्तों की जगह होती तो शोर मचा कर किसानों को इकट्ठा करके शेर को पकड़ने की कोशिश करती ताकि हमेशा के लिए शेर का डर समाप्त तो हो जाता भित्तोडे स्थान आ उच्च शब्दमुकी किसानों को इकट्ठा करके

ഇതേതാണ് ഹത്തൗടി ഇത് പേച്ച് കസ് ഇത് ഖുർപ്പി ഇത് കർണി ഇത് ആര് അടുത്തത് വർണ്ണ വർണ്ണ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നെഹിത്തോ ഇല്ലെങ്കിൽ എന്നൊക്കെയാണ് ഷേറിനെ കിസാൻസേക്കഹാ

कई जगहों पर गांवों में औरतें खेतों में भी काम करती हैं पल स्थल ग्राम प्रदेश स्त्री वायल जोली तुम्हारे आसपास की औरतें और लड़कियां क्या क्या, 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 क्या क्या काम करती हैं निर्दे स्त्री पेट ए जोलिए अदान एल्दा खाना बनाती है कपड़े धोती है बाजार से सामान लाती है ദഫ്തർ ജാതി ഹെ ആദി എന്തൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നു തുണികൾ അലക്കുന്നു കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നു ദഫ്തർ എന്ന് പറഞ്ഞാൽ ഓഫീസും ഓഫീസിൽ പോകുന്നുണ്ട് ചിലർ ഇതൊക്കെ എഴുതാം നിങ്ങൾക്ക് എന്താണ് എഴുതാൻ താല്പര്യം എന്ന് വെച്ചാൽ അത് എഴുതുക അടുത്തത് ഷേർ ഓർ ഗോഡ ഷെയർ ഓർ ഗോഡേ കൈ അന്തർ ഹോത്തേ ധ്യാൻ സെ സൂചികർ നീച്ചിൽക്കോ സിംഹവും കുതിരയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്തൊക്കെയാണ് നമ്മൾ താഴെ എഴുതണം കാന ഭക്ഷണം സിംഹം എന്തൊക്കെയാണ് കഴിക്കാറ് ജാൻവറോക്കാം മാംസ് കുതിരയോ ചന ഗാസ് കടലയും പുല്ലുമൊക്കെയാണ് കുതിര കഴിക്കുന്നത് ഗർ വീട് ജങ്കൾമേ ഗുഹാക്കെ അന്തർ കാട്ടിൽ ഗുഹയിലാണ് സിംഹം താമസിക്കുന്നത് ഗോടെ താമസിക്കുന്നത് എവിടെയാണ് അസ്തബൽ രംഗ് കളർ എന്താണ് ബൂരാ ഗോഡയുടേതോ കുതിരയുടേതോ കാല ബൂരാ ഓർ സഫേദ് ആദ്യത്തെ എന്തൊക്കെ ആദ്യത്തുകളാണുള്ളത് ഷികാർ കർണേസിയെ പെഹലെ കാത്ത് ഒളിഞ്ഞിരിക്കുന്നു സിംഹം ഗോഡയോ കുതിരയോ തേസ് ദോടന സ്പീഡിൽ ഓടുന്നു ഷികാർ കർണേസെ പെഹലെ കാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേട്ടയാടുന്നതിന് മുമ്പ് ഉളിഞ്ഞിരിക്കുക പതിയിരിക്കുക പതിയിരിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ശീലങ്ങൾ അടുത്തത് കോൺ ക്യാഹെ നീച്ച ദീയഗയ ശബ്ദം കുഹി താലികാമേ ലിഖോ താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ശരിയായ കോളത്തിൽ നമ്മൾ എഴുതണം മൃഗങ്ങൾ ഏതൊക്കെയാണ് സാധനങ്ങൾ ഏതൊക്കെയാണ് പേരുകൾ ഏതൊക്കെയാണ് അങ്ങനെയാണ് എഴുതേണ്ടത് ഇവിടെ ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കിസാൻ ബോത്തൽ ലത കക്കു കേല കലം രാജു റാണു ചൂഹ നീന ഷേർ ജൂത്ത ചാർപ്പായി പകടി ഖർഗോഷ് കരേല ചല്ലി ഭിത്തോ ഗോഡ ഗൗരയ്യ ബാൾട്ടി പീപ്പൽ കോയൽ നീം കിതാ ദ്രാന്തി ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ജാനവർ ഏതൊക്കെയാണ് മൃഗങ്ങളേതൊക്കെയാണ് ഷേർ ഖർഗോഷ് ഗോഡ ഗൗരയ്യ കോയൽ ചൂഹ சாதனங்களோ ீசே கேலா, கலம் ஜத்தப்ப பகடி கரேலா சல்னி பால்டி, கிதாப் தராந்தி நாம் பேரேதக்கையான கிசான் கக்கு ராஜு ரானு நீனா, பித்தோ பீப்பல் நீம் அப்போ குட்டிகளை ഈ ബഹാദൂർ ബിത്വ എന്ന ഈ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കൊരു നാടോടി കഥ തന്നെയാണ് പഠിക്കാനുള്ളത് മൂസ്കി മസ്ദൂരി എന്നതാണ് അടുത്ത ചാപ്റ്റർ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം